കർത്താവിന്റെ മഹത്വം ഈ അനുഗ്രഹത്തിന്റെ കീഴിൽ ഇങ്ങനെ നിൽക്കാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഈ അനുഗ്രഹത്തിന്റെ കീഴിൽ അങ്ങ് നിന്നാ മതി കർത്താവ് നമ്മളെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും എന്റെ ഞാൻ 2014 കർത്താവിനെ അറിയുന്നത് എനിക്ക് 2008 ജനിച്ച കുട്ടിയാണ് എൻ്റെ ഈ ധനശ്രീ എന്ന് പറയുന്ന മോള് ഈ ധനശ്രീ ജനിച്ച 1.5 വയസ്സുള്ളപ്പോൾ 2 ചെവിയിൽ നിന്നും ഇങ്ങനെ പഴുപ്പ് വരുമായിരുന്നു അത് ഞാൻ ഡോക്ടറെ കൊണ്ടേ പല ഡോക്ടർമാരെയും കാണിച്ചപ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരാറുണ്ട് അപ്പോൾ അവരതങ്ങനെ കാര്യമാക്കിയില്ല പക്ഷെ കുഞ്ഞിനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഴുപ്പ് വന്നോണ്ടേയിരിക്കുക ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ ശ്വാസം വിടാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു മൂക്കിൽ ദശ വളരുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ മൂക്കിൽ ദശ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് അത് കുഞ്ഞിനൊരു 8-9 വയസ്സാകുമ്പം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അന്ന് ആ സമയത്ത് ഞങ്ങളുടേതായ വിശ്വാസത്തിലും കാര്യങ്ങളിലൊക്കെയാണ് മുന്നോട്ട് പോയത് അങ്ങനെ 2008 ജനിച്ച ഈ കുഞ്ഞിൻ്റെ ഞാൻ 2014 ഈ യേശുവിനെ അറിയുന്നത് ആ യേശുവിനെ അറിയാനായിട്ടുള്ള കാര്യം ഈ കുഞ്ഞിനെ കഴിഞ്ഞ് വലിയൊരു സാക്ഷ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ശരീരം മുഴുവനും കീറാൻ ഇനി സ്ഥലമൊന്നുമില്ല അതുപോലെ വളരെ രോഗത്തിൽ ഭാരത്തിലും പ്രയാസത്തിലും ഇനി ഞാൻ മരിച്ചാൽ മതി എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നായാലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നായാലും ഒറ്റയ്ക്ക് ഞാൻ ഈ യേശുവിനെ അറിയുവാനിടയായത് അന്നറിഞ്ഞ് ആ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നപ്പോൾ എനിക്ക് ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സമാധാനമല്ല അന്ന് കിട്ടിയത് എൻ്റെ ഹൃദയത്തിനകത്തൊരു വലിയൊരു സമാധാനമാണ് വന്നത് കാരണം എനിക്ക് 4 ഓപ്പറേഷൻ കഴിഞ്ഞാണ് അതിൽ 2 സിസേറിയനായിരുന്നു വീണ്ടും എൻ്റെ ശരീരം 2 പ്രാവശ്യം കൂടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ ഈ യേശുവിൽ എനിക്കൊരു സമാധാനം കിട്ടി ആ സമാധാനത്തിൽ ഞാൻ മുറുകെ പിടിച്ച് എനിക്ക് വചനങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് അന്ന് വന്ന വിശ്വാസം ഓരോ ദിവസം എനിക്ക് കൂടിക്കൂടി എൻ്റെ കർത്താവ് ഓരോ ദിവസവും എൻ്റെ ഓരോ രോഗമെടുത്ത് കളഞ്ഞ് ഇന്ന് ഞാൻ പൂർണ്ണ സൗഖ്യത്തോടെ എന്ന് മുന്നിൽ ഹല്ലേലൂയ 2014 ഞാൻ യേശുവിനെ അറിഞ്ഞെങ്കിലും എൻ്റെ രോഗത്തിൻ്റെ പൂർണ്ണ സൗഖ്യം കിട്ടിയത് ഈ 2019. അപ്പോൾ ആ ഞാൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം എനിക്കറിയാം നമ്മുടെ കർത്താവ് നമ്മുടെ സമാധാനത്തിനായി അവൻ ക്രൂശിലേറിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ സൗഖ്യം വന്നും ഇരിക്കുന്നുണ്ട് അത് ഞാൻ എപ്പോൾ തിരിച്ചറിയുന്നു അന്ന് നമ്മുടെ ശരീരത്തിനകത്ത് സൗഖ്യം നടന്നിരിക്കും എന്നെ സൗഖ്യമാക്കിയ കർത്താവ് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഏതോ ഒരു ആരാധനയുടെ സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ ദശ കർത്താവ് എടുത്ത് മാറ്റിയിരുന്നു അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ഞാൻ കൊച്ചിനെ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു മൂക്കിൽ ദശയില്ല ഡോക്ടർമാര് ഓപ്പറേഷൻ ചെയ്യാൻ വെച്ചിരുന്ന മൂക്കിലെ ദശ കാണുന്നില്ല ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എന്നാ പറ്റി ആരാധനയ്ക്ക് നടുവിൽ രക്തം പൊടിയാതെ ഓപ്പറേഷൻ ചെയ്യാൻ കരുത്തുള്ളൊരു ദൈവം ഇറങ്ങി വന്നു ആ ദൈവം ഈ മോളെ തനുശ്രീയെ തൊട്ടു അവളെ ദൈവം സൗഖ്യമാക്കി ഇതിന്റെ എല്ലാ ഇടയിൽ എനിക്ക് ഓരോ പ്രതിസന്ധികള് പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നെങ്കിലും ഞാൻ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വചനം പറഞ്ഞു ആ സമാധാനത്തിൻ്റെ ദൈവമില്ലേ ആ റോമർ 16:20 പറയുന്നുണ്ട് സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴിൽ മെതിച്ചു കളയും ഹല്ലേലൂയ ഒരു ശക്തിക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും കുഞ്ഞിൻ്റെ ചെവിക്കകത്തു നിന്ന് ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചാണ് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ 2 ചെവിയിലും പഞ്ഞു വെച്ചിട്ടാണ് വിടുന്നത് ഇവളുടെ കൂട്ടുകാരൊക്കെ ഇവളെ മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു സ്മെല്ല് വരും ആ ചെവിക്കകത്തു നിന്ന് ഇനി പോകിനി ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചു പക്ഷെ ആ ഡോക്ടർമാരെല്ലാം പറഞ്ഞെന്താണെന്നറിയോ ഈ കുഞ്ഞിൻ്റെ ചെവി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ദൈവമക്കളെ ഞാൻ പറയാം നമ്മളൊരു ആഴമുള്ള ഒരു കിണറിലേക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലാണ് ഈ കുഞ്ഞിൻ്റെ അത് പ്രത്യേകിച്ച് ഇടത് ചെവിയിൽ ഒരു കിണറിലേക്ക് നോക്കുന്ന പോലെയാണ് അവളുടെ ചെവി ഇരിക്കുന്നത് അതുപോലെ ആഴമാണ് എപ്പോഴും ഇങ്ങനെ പഴുപ്പ് വന്നുകൊണ്ടേയിരിക്കും ഇപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ ഏപ്രിലിൽ അതായത് 2023 ഏപ്രിലിൽ ഞങ്ങൾ വീണ്ടും ഒരു ഡോക്ടറിനെ കാണിച്ചു ആ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇവളിപ്പോൾ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ വെക്കേഷനിൽ എന്തായാലും നിങ്ങൾ ഇത് ഓപ്പറേഷൻ ചെയ്തിരിക്കണം അതല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചെവിക്ക് ഈ കുഞ്ഞിൻ്റെ ചെവിയുടെ കേൾവി പോകും അല്ലെങ്കിൽ കുഞ്ഞിന് പ്രശ്നമാവും എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെയെല്ലാം പഴുപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ കൊച്ചിൻ്റെ ചെവിക്ക് കേൾവിക്ക് ഒരു കുഴപ്പമില്ല ഹല്ലേലൂയ ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മളൊരു അത്ഭുതത്തിനകത്തൂടെയാണ് നടക്കുന്നത് ഹല്ലേലൂയ
ഒന്നും വരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ മിനിപ്പാസിൻ്റെ അടുത്ത് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇനി ഇങ്ങനെ കൊച്ചിന് ചെവിക്ക് ഇതിങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മിനിപ്പാസിനോട് പറയാൻ പറഞ്ഞു. മിനിപ്പാസിനോട് പറഞ്ഞപ്പോൾ മിനിപ്പാസ്റ്റ് പറഞ്ഞു, അവളുടെ ചെവി ഓപ്പറേഷൻ ചെയ്യണ്ട, കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നോട് പാസ്റ്റർ പറഞ്ഞത് ഒരു ഡോക്ടറിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് സാക്ഷ്യം പറയാനാണ് പറഞ്ഞത്. പക്ഷെ ഡോക്ടറിനെ കൊണ്ടൊന്നും ടെസ്റ്റ് ചെയ്യണ്ട, ഇപ്പൊ ഇവിടെ ചെവി നോക്കണേ നമ്മുടെ ചെവി പോലെ ആയിട്ടുണ്ട്. നിങ്ങളെ കൈ ഒന്ന് അടിച്ച് ദൈവത്തിന് ഒരു ആമീൻ പറഞ്ഞു. ഇവര് അവരുടെ ഹൃദയത്തിനകത്തു ഇതൊക്കെ പറയുന്ന കേട്ടോ, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് യേശു ചെയ്ത ഉപകാരത്തെ അവർ അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പറയാ. ഹല്ലേലൂയ. പാസ്റ്റർ, ഞാൻ ഇന്ന് രാവിലെ ഒരുപാട് വിഷമത്തോടെ കടന്നു വന്നു. കാര്യം, ഞാൻ 7 ദിവസവും വലിയൊരു അത്ഭുത ലോകത്തില്, ഏതോ ഒരു ലോകത്തില് ഞാൻ ജീവിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 7 ദിവസം ഉപവാസ പ്രാർത്ഥനയിലൊക്കെ വന്നിരുന്നത്. ഒന്നും കൂടെ സ്നാനപ്പെടണമെന്ന് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്നാനപ്പെടുമ്പോ സ്നാനക്കുളത്തിന്റെ അടുത്ത് ആരും ഇല്ലായിരുന്നു. കാരണം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കൊച്ചും 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ ഒരു കൊച്ചും മാത്രമേ ഉള്ളൂ. പിന്നെ സ്നാനപ്പെടുത്തുന്ന ഒരു ബ്രദറും അതിന്റെ ഒരു ഭാര്യയും മാത്രമേ ഉള്ളൂ. എനിക്ക് ആരും ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇന്നലെ എന്ത് വലിയ ആഘോഷമായിട്ട് അവരെ ആലോചിച്ച് ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞാൻ എനിക്ക് ഒന്നും കൂടി അത് ഞാൻ സ്നാനപ്പെട്ട എന്ത് സ്നാനമായിരുന്നു എന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് അത് പറയണമെന്ന്, പാസ്റ്റർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ചിലർക്കൊക്കെ ഇങ്ങനെ ഒന്നും കൂടെ സ്നാനപ്പെടണമെന്നുണ്ട്. അത്രമാത്രം ഒരു വേറൊരു അനുഭവമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇദ്ദേഹം പോയിട്ടുള്ളത് കഷ്ടതയുടെ തീച്ചുളക്കകത്തുണ്ട്. അത് ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിനത്രയും കഷ്ടതയുടെ തീച്ചുളക്കകത്തൂടെ ആൾ കടന്നു പോയിട്ടുണ്ട്. ഈ വെളുപ്പിന് 3 മണിക്കൊക്കെ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. വെളുപ്പിന് 3 മണിക്ക് ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ ദൈവം ഇതിനകത്ത് പരിഹാരം തരും. അവർക്ക് ആ ഒരു വാക്ക് വിശ്വാസമാണ്, ദൈവം പരിഹാരം തരും എന്ന വാക്ക് വിശ്വാസമാണ്. 2 പെൺകുഞ്ഞുങ്ങളാണ്. നിങ്ങൾ കേട്ടില്ലേ, അത്ഭുതകരമായിട്ട് ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ ഇതുപോലെ അത്ഭുതം ചെയ്യുന്നു.